നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. കാൽപന്ത് കളിയിലെ കേരളത്തിൻ്റെ ഉരുക്കു വനിതക്ക് വീട്ട. മൈതാനത്തും പുറത്തും ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ച് നിരവധി പെൺകുട്ടികളെ ഫുട്ബോൾ എന്ന സുന്ദര കായിക ഇനത്തിലേക്ക് ആകർഷിച്ച മുൻ സംസ്ഥാന താരവും സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫുട്ബോൾ പരിശീലകയും കേരള വനിതാ ഫുട്ബോളിൻ്റെ അംബാസഡറുമായിരുന്ന കോഴിക്കോടുകാരി ഫൗസിയ മാമ്പത്തേക്ക് പ്രണാമം. പുരുഷന്മാരുടെ മാത്രം കളിയാണ് ഫുട്ബോൾ എന്ന് നാട്ടിൽ ധാരണയുണ്ടായിരുന്ന കാലത്ത് ഫൗസിയ എന്ന പെൺകരുത്ത് മൈതാനത്ത് പന്ത് തട്ടി കളിച്ചത്. സ്കൂൾ കോളേജ് കാലത്ത് ഹാൻഡ്ബോൾ സംസ്ഥാന ടീം അംഗമായിരുന്ന ഫൗസിയ ഭാരോദ്വഹനത്തിലും ഹോക്കിയിലും ജൂഡോയിലും ഒക്കെ മാറ്റുരച്ചെങ്കിലും പിന്നീട് ഫുട്ബോളിൽ ചുവടുറപ്പിക്കുകയായിരുന്നു. സംസ്ഥാന വനിതാ ടീം ഗോൾ കീപ്പറായി 5 വർഷത്തോളം കേരളത്തിന്റെ വലകാത്തത് ഈ ഉരുക്ക് വനിത തന്നെയായിരുന്നു. കോഴിക്കോട് നടക്കാവ് GVHSSനെ കേരളത്തിന്റെ വനിതാ ഫുട്ബോൾ ഫാക്ടറിയാക്കി മാറ്റിയത് ഈ കോഴിക്കോടുകാരിയാണ്. കോഴിക്കോട് ജില്ലാ ടീമും ഈ വനിതയുടെ കീഴിൽ ഒട്ടേറെ കിരീട നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ടി നിഖില, YM ആഷ്ലി എന്നിവർ ഈ പെൺകരുത്തിന് കീഴിൽ പന്ത് തട്ടി വളർന്നവരാണ്. 2013 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വനിതാ ഫുട്ബോൾ ഉൾപ്പെടുത്തിയത് ഫൗസിയയുടെ നിരന്തര ശ്രമത്തിന്റെ ഫലമായിരുന്നു. 2005 മണിപ്പൂരിൽ നടന്ന ദേശീയ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ 3rd സ്ഥാനം ലഭിച്ചപ്പോൾ പരിശീലക കുപ്പായത്തിലും 2006 ഒഡീഷയിൽ 2rd സ്ഥാനം നേടിയപ്പോൾ സഹപരിശീലക കുപ്പായത്തിലും ഫൗസിയ മാമ്പറ്റുണ്ടായിരുന്നു. അർബുദം കീഴടക്കിയതോടെ കേരളത്തിന് നഷ്ടമാവുന്നത് പൊരുതിയും പോരടിച്ചും വനിതാ ഫുട്ബോളിനെ സംരക്ഷിച്ച ഉരുക്കു വനിതയാണ്. ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.